ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബഷീർപ്പെട്ട് കുന്നപ്പള്ളി. അപ്പം ആ ചോനയിത്തും കുടമണിയും ബെല്ലും ഒന്നും മറക്കണ്ട. സാറായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ വേനൽക്കാലത്തെ നമ്മൾ വേനൽമഴനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ഒരു കുമ്പളങ്ങ കൃഷി ചെയ്തു. തെങ്ങ് വളപ്പിൽ നമ്മൾ റെൻറ്റിനെടുത്ത തെങ്ങ് വളപ്പാണ്. 2.5 ഏക്കറോളം സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ വെള്ള സൗകര്യമൊന്നുമില്ല. വെള്ളം ഇപ്പോൾ ഒരു കിണറൊക്കെ അടിച്ചതരാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സൗകര്യമായി. വേനൽക്കോല തെങ്ങുന്നാനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, അടിച്ചേരുകയാണെങ്കിൽ കാണാം. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാനൊരു വൃത്തിയാണ്. ഇപ്പോൾ ഈ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ തെങ്ങിനും ഒരു കാര്യമാണ്. മറ്റേതിങ്ങനെ കാട് പിടിച്ച് കിടക്കൂലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പുല്ല് വെട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇത് എപ്പോഴും നടക്കൂല, വെള്ളം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. വെള്ളം ഇല്ലെങ്കിൽ ഇപ്പോൾ അത് മഴനെ ഇത് തീർത്തും മഴനെ നോക്കിയിട്ടുള്ള പരിപാടിയാണ്. മഴ ചതിച്ചാൽ പോയി, കാര്യം പോയി. ഇപ്രാവശ്യം എന്താ വെച്ചാൽ തുടക്കം മുതൽ ഇടക്കിട്ടിട്ട് അവിടെയും ഇവിടെയൊക്കെ ഓരോ മഴ ഇങ്ങനെ ഉണ്ടാവുകൊണ്ടേ അപ്പോൾ ഒക്കെ ഉഷാറായി. ഇത് ഇപ്പം നമ്മൾ എന്തുണ്ടാക്കിയാലും വിലൻ്റെ കാര്യമൊക്കെയാണ്. ഏകദേശം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇത് നമുക്ക് വില ശരിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സീസണിലാണെങ്കിലും വൺ സീസണിലാണെങ്കിലും കുറച്ചൊക്കെ പുറത്തുനിന്ന് വരവ് നിൽക്കണം. ഇതിപ്പം മാർക്കറ്റിലൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കുത്തും കേടും ഒന്നും ഇല്ലാത്ത നല്ല ഇതിങ്ങനെ ഉണ്ടാവും പച്ചക്കറികളെ. നമുക്കിപ്പോൾ അത് അറിയാനിട്ടൊന്നുമല്ല, ഈ വിദ്യ അറിയാനിട്ടൊന്നുമല്ല. നമ്മളെന്താ വെച്ചാലേ പൂവേൽ ചാഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും തൊടിയിക്കൂല. അത് പിന്നെ എന്താ സംഭവം വിചാരിച്ചാൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയും ദ്രോഹം കൂടി ആവും അതേ. നമുക്കിപ്പോൾ പിന്നെ ലാഭം മാത്രം നോക്കിയിട്ട് നമുക്ക് പരിപാടി നടക്കില്ല. അതൊരു കച്ചവട കണ്ണാവും. നമുക്കിത് ചെറിയ കൂട്ടത്തിൽ നമുക്ക് നമ്മളറിയാതെ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്, സമൂഹത്തിനുള്ളൊരു സേവനം കൂടി. അത് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാവും ചെയ്യും. അപ്പോൾ ഈ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ മണ്ണിന് ആവശ്യമായ രാസവളം ജൈവ വളത്തിന് ആനുപാതികമായിട്ട് ചേർക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. കൂടുതൽ ചേർത്ത മണ്ണ് മാസാവും, പക്ഷേ മറ്റേ വിഷടിക്കുമല്ലോ. അതായത് കീടനാശിനി കൂടുതൽ. ഇതിലിപ്പോൾ ഒന്നിപ്പോൾ എൻ്റെ പൂവിൽ പോയാണ്ടില്ലേ, അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പൂവാണെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നാലും നമ്മൾ പൂവിൽ ചാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജൈവ രീതിയിൽ എന്തെങ്കിലും മാർഗങ്ങൾ, അല്ലെങ്കിൽ മഞ്ഞ പോട് ഫെറമോൺ കണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം. അല്ലാത്ത പരിപാടി നമുക്കിപ്പോൾ അതൊരു ശീലമായതുകൊണ്ട് അങ്ങനെ പോവാം. കൂട്ടാനൊന്നും നമ്മൾ തൊടിയിക്ക കഴിയില്ല. ചെറുപ്പത്തിൽ ആ ഇല വിരിഞ്ഞ് വരൂലേ, അപ്പോൾ ഇതേമാതിരി ഇല വല്ലാതെ തിന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കൊടുക്കും. അതന്നെ പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മരുന്നിൻ്റെ പരിപാടിയില്ല നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണികൾ ഒരുപാട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണു. അവിടെ നിന്ന് ഇവിടെ ആൾക്കാരിങ്ങനെ കാണാൻ വരുന്നുണ്ട്. പണികളൊന്നും ആയിട്ടില്ല. നമ്മൾ ഇനി അടുത്ത നമ്മളിവിടുത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ പറഞ്ഞാലേ നമ്മളതിൻ്റെ രസം പോവും. അപ്പോൾ എന്തായാലും അടുത്ത വർഷം നമുക്ക് തുറക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ള സൗകര്യം അപ്പുറത്ത് ഗാർഡാണ്, അതിൻ്റെ മുകളിൽ അതിനുള്ള സൗകര്യങ്ങൾ താമസിക്കാനുള്ള. ഐ ഐ ഐ ഐ ഐ ഒരു കാര്യം പറയാം ജയക്ക്, ഇത് ആണ് പോ അങ്ങോട്ട് ചെല്ലാൻ മുകളിലുണ്ട് ചെല്ലുന്ന കുറുക്കനാണ്, പോയി വാട്ടി വാ ചെല്ലണ്ട്. ആ അതുപോലെ പോയിക്കോളും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ. ഒരു മിനിറ്റ് ഞാനത് നോക്കട്ടെ. പിടിച്ചോ പിടിച്ചോ കൊല്ലോനെ ചെല്ലേ. നാല് ഭാഗം വെയിലുണ്ട്, 6 അടി ആയിട്ടിൽ വെയിലുണ്ട്, ചെയിൻ ലിങ്ക് ഉണ്ട്. പക്ഷെ എന്നാലും ആ ചെറിയ സാധനമുണ്ടല്ലോ, എന്തത്തെ കുറുനരി കുറുക്കെന്നൊക്കെ നമ്മൾ പറയാം മോന്ത കുറുത്തെ. ഓൻ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നൂന്നിങ്ങനെ വരും. ബമ്പറിന്ന് കുറച്ചാൽ അത് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. വേറെ ആരും ഉള്ളിൽ കിടക്കൊന്നുമില്ല. അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പുണ്ടോ, ഇവിടെ കയറി വരുന്നതാണ്. അപ്പോൾ തൈകളൊക്കെ നമ്മൾ വെച്ചിട്ടിപ്പോൾ ഒരു കൊല്ലമായി. ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. ഒക്കെ എല്ലാവരും നല്ല ഉഷാറാണ്. മാവുകളാണെങ്കിലും ഉള്ളതാണെങ്കിലും ഇടയിലൊക്കെ തൈകൾ പോയിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും ഇടയിലൊക്കെ പോകും, പല കാരണങ്ങളുകൊണ്ടും പോകും. അപ്പോൾ അതൊക്കെ പ്രാവശ്യം മാറ്റി മെയിൻറ്റെയിൻ ചെയ്ത്
റെഡിയാക്കി കൊണ്ടിരിക്കണം. പിന്നെ ഈ രണ്ട് പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ ഞാൻ വളം കൊടുക്കൽ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ നമുക്ക് നനക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളവിടെ കണക്കൂട്ടലൊന്ന് തെറ്റി വെള്ളത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ ഈ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കടപ്പും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെടുത്ത് വെള്ളം കിട്ടിയില്ല എനിക്ക്. ഏതായാലും ഇപ്പോൾ ഏകദേശം കുറെ പരിഹരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മേലെ വെച്ച് അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് പുഷാക്കി നിർത്തിയതാണ്. എല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചിലത് ഞാൻ അങ്ങനെ ആക്കി നിർത്തിയേക്കാണ്. അതൊക്കെ ഒരു ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലതിനങ്ങനെ വിട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പിന്നീട് വഴിയെ പറയാം. ഇപ്പോൾ മഴക്കാലത്ത് മാവിന് കണ്ടുവരുന്നൊരു പ്രശ്നമാണിത്, ഈ ഇല ഇങ്ങനെ തളിരി വരുമ്പോൾ തന്നെ അത് പുഴുക്കൾ തിന്നും. ഇനിയിപ്പോൾ ഒരു മരുന്നടിക്കാന്ന് വിചാരിച്ചാൽ അത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ തൽക്കാലം പാടം അങ്ങനെ നിൽക്കട്ടെ. കാപ്പി തൈകളൊക്കെ നമ്മൾ ഫസ്റ്റ് മഴ പെയ്യുന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിയിൽ കൂടി. ഇനി ഓരോക്കെ ഒന്നും അങ്ങോട്ട് പൊന്തി വരുമ്പളേ ഒക്കെ നടക്കും കാര്യങ്ങൾ. ഈ തളിര എല്ലാം വരുമ്പോൾ തന്നെ തിന്നു വന്നിട്ടാങ്ങളെ പുഴുക്കളെ ഒക്കെ ഉണ്ട്. ഇനി ഈ മഴയുടെ കഴിഞ്ഞ് വേനലും ഇങ്ങോട്ട് വരുമ്പോഴേക്കും ശരിയായിക്കോളും. പറങ്കുച്ചി തയ്യനൊന്നും പിന്നെ നോക്കാമല്ലോ, ഒക്കെ ക്ലിയർ തന്നെയാണ്. പറങ്കുച്ചി തയ്യനെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തേയിലക്കൊതുവാണ്. അതിന് നമ്മൾ മരുന്ന് കൊടുക്കുക തന്നെ വേണം. തേയിലക്കൊതുവിൻ്റെ ആക്രമം എന്ന് പറഞ്ഞാൽ അത് ഇലകട് കരിഞ്ഞ മാതിരിയാവും, നീരിടും ഊറ്റി കുടിച്ചിട്ടേ. അപ്പോൾ ഓൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ വന്നിട്ടില്ല, വരികയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് മരുന്ന് കൊടുക്കണം, അല്ലാതെ നടക്കില്ല. എന്നാലപ്പോൾ അടുത്ത പ്രാവശ്യം നിമന്നേ കായുണ്ടാവുള്ളൂ. ചില കാപ്പിത്തയ്യം മൂപ്പുള്ള കാപ്പിത്തയ്യമൊക്കെ കായ വന്നിട്ടുണ്ട്. ഇതൊരു നാലടി ആയിട്ടെങ്കിലും നിർത്തണമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ എന്തായാലും ചോന്നയത്തും കുടമണിയൊന്നും അടിക്കാൻ മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. തെങ്ങെന്താ വെച്ചാൽ കുസാറ